ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പടർന്നു പന്തലിച്ചു. ലോകരാജ്യങ്ങളിൽ അവർ പടർന്നു കയറി. ഇപ്പോൾ സമുന്നതമായ ഒരു വലിയ ആത്മീക വിപ്ലവത്തിൻ്റെ വക്താക്കളായി ആ സമൂഹം മാറി. ആ സമൂഹത്തെ സ്നേഹത്തോടെ പെന്തക്കോസ്ത് എന്ന് നമ്മൾ വിളിക്കുന്നു. വളരെ സാമൂഹിക പ്രതിബദ്ധതയോടെ ജീവിക്കുമ്പോൾ തന്നെ തിരുവചനത്തിലെ ഉപദേശപരമായ വിശുദ്ധിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി വളരെ ആർജവത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനം. കൈകളിൽ നിന്ന് അത്ഭുതകരങ്ങളാകുന്ന വിടുതലുകളും വായുകളിൽ നിന്ന് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പ്രവചന ശബ്ദങ്ങളുമായി ആ സമൂഹം പടർന്നു പന്തലിച്ചു. പെന്തക്കോസ്റ്റ് സ്പിരിച്വാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് അതിനകത്ത് സോഷ്യൽ കൺസേൺ, കമ്മിറ്റ്മെൻറ്റ്, സാമൂഹികമായ പ്രതിബദ്ധത, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുക. ഇത് സുവിശേഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാന്യം തന്നെയാണ്. സഭകൾ ഒരുപാടുണ്ട്, സംഘടനകൾ ഒരുപാടുണ്ട്, ചട്ടക്കൂടുകളും ചിട്ടകളും വട്ടങ്ങളുമായി ഒരുപാട് സംവിധാനങ്ങളോടുകൂടി നടത്തപ്പെടുന്ന ആത്മീയ ഗ്രഹങ്ങൾ ഒരു ഒട്ടനവധിയാണ്. ഇതെല്ലാം പെന്തക്കോസ്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ഏത് കാര്യങ്ങളിലും പെന്തക്കോസ്തുകാരുടെ താലന്ത് കണ്ടില്ലെന്ന് നടിക്കരുത്. അവർ ഈ സമൂഹത്തിന് ഏറ്റവും ആവശ്യമാണ്. സമൂഹത്തിൻ്റെ നല്ല നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി ആ ഒരു വലിയ കൂട്ടം ജനം പ്രയത്നിക്കുന്നു അഹോരാത്രം. ഇല്ലായ്മക്കാരനെ കൈപിടിച്ച് ഉയർത്തുവാൻ, വല്ലായ്മക്കാരനെ ചേർത്തണയ്ക്കുവാൻ, എല്ലാം നഷ്ടപ്പെട്ടവന് നിനക്ക് ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയുവാൻ തയ്യാറാകുന്ന ഒരു നല്ല സമൂഹം. അതാണ് പെന്തക്കോസ്ത്. അന്ന് ലോക്കൽ സഭയിൽ ലോക്കൽ പാസ്റ്റർമാർ, അതുപോലെ ലോക്കൽ ചർച്ചിലെ യുവജനങ്ങൾ ഒക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ വേദനകളിൽ കണ്ണടയ്ക്കാതെ, കണ്ണുനീര് കണ്ട് മാറിപ്പോകാതെ, നൊമ്പരം കണ്ട് ഇട്ടേച്ച് ഓടിപ്പോകാതെ, തകർച്ച കണ്ടിട്ട് അവിടെ കളഞ്ഞിട്ട് പോകാൻ മനസ്സില്ലാതെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല സമൂഹം. സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ആത്മാർത്ഥമായി ഈ സമൂഹം ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ സ്ഥാപിതമായ സമയം മുതൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സമൂഹം തന്നെയാണ്. മാധ്യമങ്ങൾ പല കാര്യങ്ങളും നമ്മുടെ വിഷയങ്ങൾ കവർ ചെയ്യുന്നില്ല. ഒപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും മുമ്പിലേക്ക് കൊണ്ടുവരുന്നുമുണ്ട്. ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് പെന്തക്കോസ്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, പെന്തക്കോസ്തും സാമൂഹിക സേവനങ്ങളും, പെന്തക്കോസ്തും സാമൂഹിക അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളും. നമുക്ക് ഒന്നിച്ചു മുന്നേറാം, സമൂഹത്തിനായി പ്രവർത്തിക്കാം, സാമൂഹ്യ സേവനം ചെയ്യാം, സമൂഹത്തിന് കെട്ടുറപ്പുള്ള ഒരു നല്ല നാളെ സമ്മാനിക്കാം. ക്രിസ്ത്യൻ ലൈവ് മീഡിയയും CNN7 മീഡിയയും PYCയും ചേർന്ന് നടത്തപ്പെടുന്ന സംവാദ പരമ്പര മറക്കാതെ കാണുക. എല്ലാ തിങ്കളാഴ്ചയും ഇന്ത്യൻ സമയം 8:30-നും UAE സമയം 7 മണിക്കും സംപ്രേക്ഷണം ചെയ്യുന്നു.